കുഞ്ഞോളം കുന്നോളം ക്ലൈമറ്റ് കോമിക്സ്. എടാ ജയ്ഡൂസേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹരിതഗൃഹവാതകങ്ങളില്ലേ, അവ ഒത്തിരി കൂടിയാ പ്രശ്നമാണെന്ന്. ആളത്ര വെടിപ്പല്ല, ഇച്ചിരി പെശക. നീ അല്ലേ പറഞ്ഞേ അതുള്ളത് കൊണ്ടാണ് ഭൂമിയുടെ ചൂട് 14 ഡിഗ്രി ആയതെന്ന്. ഇതിപ്പെന്താ ഇങ്ങനെ പറയുന്നേ? അത് ശരിയാ, അവ ഉള്ളത് കൊണ്ടാണ് ഭൂമിയുടെ ചൂട് 14 ഡിഗ്രി ആയത്. 14 എന്ന സംഖ്യ, നമ്പർ, വന്നത് ഭൂമിയുടെ എല്ലാ സ്ഥലത്തെയും താപനിലയുടെ ശരാശരി ആവറേജ് എടുക്കുമ്പോഴാണ്. ആദ്യം ഞാൻ അതെന്താണെന്ന് പറയാം. അതിനു മുന്നേ നമ്മുടെ ഊർജ സ്രോതസ് എന്താണെന്നറിയോ? എനിക്കറിയാം, റോജാമേമ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. മേലോട്ട് നോക്കെന്നെ ജയ്ഡു. സൂര്യൻ. അത് തന്നെ, കറക്റ്റ്. സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളെ നമ്മൾ ഇൻകമിംഗ് ഷോർട്ട് വേവ് റേഡിയേഷൻ എന്ന് പറയുന്നു. ഇവ ഭൂമിയിലെത്തി അത് അവ ആകിരണം അബ്സോർബ് ചെയ്യുന്നു. തിരിച്ചു ഭൂമിയിൽ നിന്ന് പോകുന്ന രശ്മികളെ എന്ത് പറയും? ഔട്ട്ഗോയിംഗ്. ഔട്ട്ഗോയിംഗ് ലോങ് വേവ് റേഡിയേഷൻ. ഇത് മുമ്പ് പറഞ്ഞ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ പിടിച്ചു വയ്ക്കുന്നു. അതിനെ നമ്മൾ ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഭൂമിക്ക് ചൂട് നിലനിർത്താൻ പറ്റുന്നതും അത് 14 ഡിഗ്രി ആയതും. കേട്ടോ? ഓ, അപ്പൊ ഈ ഹരിതഗൃഹവാതകങ്ങൾ കൂടുമ്പോ ചൂട് കൂടും അല്ലേ? അപ്പോ അതാണോ ഈ ആഗോളതാപനം? അതായിരിക്കും ലേ അന്ന് പത്രത്തില് ചൂട് കൂടുന്ന കണ്ടത്. എക്സാക്ട്ലി. ശരി, അപ്പൊ എങ്ങനെയാണ് അത് അന്തരീക്ഷത്തിൽ കൂടുന്നത്? നമ്മളൊക്കെ കാരണം തന്നെ. വാട്ട് യു മീൻ? ഐ മീൻ ഊർജ ഉപയോഗത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, കൂടാതെ നമ്മൾ മനുഷ്യർ കാടുകൾ വെട്ടി നശിപ്പിക്കുമ്പോഴും ഒക്കെ അന്തരീക്ഷത്തിൽ ഇവ ആവശ്യത്തിലധികമാവുന്നുണ്ട്. വരും കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭൂമിക്ക് പ്രശ്നമാണ്. നമുക്കും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും, പക്ഷെ നമ്മളാണ് കാരണം അല്ലേ? ആ, അതന്നെ. അവതരണം, ധ്യാൻ നന്മൈ ആൻഡ് ദേവനാപിയം. ചിത്രീകരണം, മിഥിലാവർണ. ആശയം, സുനന്ദ റോണി.